ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണോട് കൂടിയിട്ടും എടുക്കാം. ഞാനിപ്പോൾ ആ ബ്രസ്റ്റിൻ്റെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഒന്നുകൂടി സോഫ്റ്റ് ആവുക. ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ചിക്കനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണാണ്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ അളവ് പറയണില്ല. ഞാനിപ്പോൾ ഒരു ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ 2 തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. കുരുമുളകും ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും പിടിക്കുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ചിക്കന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1/2 മണിക്കൂർ മാക്സിമം വെക്കുക കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കേണ്ടത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഓയിലെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല കേട്ടോ ചിക്കന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ചിക്കനും നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. ചിക്കനെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കളറിലാണ് നമുക്ക് ചില്ലി ചിക്കൻ്റെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കോട്ടിങ് കുറച്ചും കൂടി കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഈ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ റെഡ് ചില്ലി സോസും 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക. കട്ടൊന്നില്ലാണ്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ. ഇനി ചില്ലി ചിക്കൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും അതുപോലെ തന്നെ 3 ബൾബ് വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എരിവുള്ളത് പച്ചമുളകാണെങ്കിൽ 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ തോട് പൊളിക്കുന്ന പോലെ ഒന്ന് പൊളിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് സവാള കിട്ടും കേട്ടോ. ഇനി ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിടണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 2 ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഞാൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മേൽഭാഗം മാത്രം ഒന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ. സവാളയും ക്യാപ്സിക്കും ഒക്കെ കൂടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഒറ്റ കട്ട് ഒത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനും ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും മാത്രമേ സമയം പോകുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.